Good morning, children. How are you all? Fine? Okay. Teacher, anna paranjirunna katha ellarkku ishtayo? Ishtayi alle? Appo innu nammal padikkan pogunnathu ningalude textbookile onnamathe paadam para ennathanu. Endanu paadathinte peru? Para. Appo namukku ellarkkum textbook undallo alle? Appo ellavarum textbook eduthollu. പാഠം ഒന്ന് പറ അപ്പോൾ ഇതില് ആദ്യം തന്നെ ഒരു പാട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാട്ട് പാടാം എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ ഓക്കേ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ ടീച്ചർ ആദ്യം പാടാം പിന്നീട് നിങ്ങൾ ഏറ്റു പാടണം കേട്ടോ പറയുക പറയുക തത്തമ്മേ പറയിൽ നില്ലു നിറ ചോട്ടെ പറയിൽ നില്ലു നിറച്ചെന്നാൽ നിറപറയാകും തത്തമ്മേ നിങ്ങൾ പാടണം കേട്ടോ പറയുക പറയുക തത്തമ്മേ പറയിൽ നില്ലു നിറച്ചോട്ടെ പറയിൽ നില്ലു നിറച്ചെന്നാൽ നിറപറയാകും തത്തമ്മേ പറയുക പറയുക തത്തമ്മേ പറയിൽ നെല്ലു നിറച്ചോട്ടെ പറയിൽ നെല്ലു നിറച്ചെന്നാൽ നിറപറയാകും തത്തമ്മേ പാട്ടെല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി അല്ലേ ഇനി എല്ലാവരും ഈ പേജ് ഒന്ന് നോക്കിയേ ഇതാ കണ്ടോ ഇതിൽ കുറെ ചിത്രങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഉണ്ടല്ലോ ഇതിൽ പറ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും പറയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ പറയുണ്ടോ പറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്ന് നോക്കിയേ അത് തന്നെ ഇതല്ലേ ഇതാണ് പറ എന്താണിത് പറ എല്ലാവരുടെ വീട്ടിലുണ്ടോ പറ അതിൽ എന്താ നിറച്ചു വെക്കുക നമ്മള് നെല്ല് അല്ലേ നെല്ല് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പറയാണ് ഇതാ ഇവിടെ കാണുന്നത് കണ്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഈ ചിത്രത്തില് ഒന്ന് നോക്കി എല്ലാവരും ഇതാ ഇവിടെ ഒരു തത്തമ്മയുണ്ട് അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ ഒരു മരമുണ്ട് അതെന്താണ് മാവ് അതിന് നിറയെ മാമ്പഴമുണ്ട് പിന്നെ രണ്ട് പക്ഷികളുണ്ട് പിന്നെ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് പറയില് നിറയെ നെല്ലുണ്ട് തെങ്ങിൽ പൂങ്കുലയുണ്ട് പിന്നെന്താ ഇവിടെ ഒരു മരമുണ്ട് ഒരു പക്ഷിയുമുണ്ട് നല്ല ഭംഗിയുള്ള ചിത്രം അല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ ചിത്രം ഓക്കെ ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ പഠിക്കണം ആദ്യം തന്നെ അതായത് എളുപ്പമുള്ള അക്ഷരം നമുക്ക് ആദ്യം തന്നെ പഠിക്കാം ഓക്കെ എല്ലാവരും റെഡി അല്ലേ ഓക്കെ കുട്ടികളെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് തൊപ്പിക്കാരൻ റ ടീച്ചർ എന്തുകൊണ്ടാണ് തൊപ്പിക്കാരൻ റ എന്ന് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും തൊപ്പിയില്ലേ ഇതുപോലത്തെ തൊപ്പി ഈ തൊപ്പിയുടെ ഷേപ്പ് എന്താണ് ഒരു റാ ഷേപ്പാണ് ഇതിന് എന്ത് ഷേപ്പാണ് റാ ഷേപ്പ് അതുകൊണ്ടാണ് ടീച്ചർ തൊപ്പിക്കാരൻ റാ എന്ന് പറഞ്ഞത് ഇനി നമുക്കത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം നോക്കിക്കോളൂ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വരാം ഇതാണ് റാ ഇത് ഏതക്ഷരമാണ് റ ഒന്ന് ഉറക്കെ പറഞ്ഞേ റ നോക്കിക്കോളൂ ഒന്നുകൂടി ഈ രണ്ട് അറ്റവും ഒരുപോലെ ഇരിക്കണം കേട്ടോ ഒന്ന് ചെറുതും ഒന്ന് വലുതും അങ്ങനെ ആവാൻ പാടില്ല ഇത് രണ്ടും ഒരുപോലെ ഇരിക്കണം റ തൊപ്പിക്കാരൻ റ നമുക്കിതൊരു സ്റ്റോറി പോലെ പഠിക്കാം കേട്ടോ
ഇനി എല്ലാവരും ബുക്ക് എടുത്തേ, എന്നിട്ട് ഇതുപോലെ ഒന്ന് എഴുതി നോക്കിക്കേ. എല്ലാവരും എഴുതിയോ? റാ എഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ കുട്ടികളെ, നമ്മുടെ ഈ റായ്ക്ക് ഒരു വലിയ സങ്കടമുണ്ട്. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ റായ്ക്ക് കൂട്ടുകാരാരും ഇല്ല. അപ്പൊ ഭയങ്കര സങ്കടത്തിലായിരുന്നു നമ്മുടെ ഈ റാ എന്ന അക്ഷരം. അപ്പൊ ഇങ്ങനെ അത് എനിക്ക് ആരും കൂട്ടുകാരില്ലല്ലോ എന്ന ഒരു വിഷമത്തില് അതിങ്ങനെ ആലോചിച്ച് നടന്നു പോവുകയായിരുന്നു. ആരെ? റാ. അപ്പോ അവന് വഴിയിൽ വെച്ച് ഒരു കൂട്ടുകാരനെ കിട്ടി. അതാരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാനൊരു ക്ലൂ പറഞ്ഞു തരട്ടെ, നിങ്ങൾ തന്നെ ടീച്ചർക്ക് അത് പറഞ്ഞു തരണം ഏതക്ഷരമാണെന്ന്. കാരണം നിങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ അക്ഷരങ്ങളൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോ ഈ കൂട്ടുകാരനെ പറ്റി ഒരു ക്ലൂ ടീച്ചർ തരാം, എന്നിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ പറയാം. ക്ലൂ എന്ന് പറഞ്ഞാൽ രണ്ട് റാ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന അക്ഷരമാണ് അത്. ഇത് ഒരു റായ അല്ലേ, ഇതിന്റെ കൂടെ ഒരു റായും കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ റായുടെ കൂട്ടുകാരൻ. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഇതാണ് നമ്മുടെ റാ. ഇനി ഈ റായുടെ കൂടെ ഒരു റായും കൂടി നമ്മൾ എഴുതി ചേർക്കുന്നു. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാ, ഇതാരാണ്? ഇതേതക്ഷരമാണ്? നാ. ഏതക്ഷരമാണോ എന്ന് ഉറക്കെ പറഞ്ഞെല്ലാരും നാ. അപ്പൊ ആരാണ് കൂട്ടുകാരനായിട്ട് കിട്ടിയത് റായ്ക്ക്? രണ്ട് റാ ചേർന്നിട്ടുള്ള നാ. നാ എങ്ങനെയാ ഞാൻ എഴുതുക? ഒരു റാ വീണ്ടും ഒരു റാ അല്ലേ. ഒന്നുകൂടി കണ്ടോ, രണ്ട് റാകൾ കൈകോർത്ത് നിൽക്കുന്നത്, അതാണ് നാ. അപ്പൊ ഈ റായ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്താ കാര്യം? നായെ കൂട്ടുകാരനായിട്ട് കിട്ടിയത് കൊണ്ട് റായ്ക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായോ? രണ്ടക്ഷരം പഠിച്ചില്ലേ, റായും പഠിച്ചു നായും പഠിച്ചു. ഇനി എല്ലാവരും ബുക്ക് എടുത്തോളൂ, എന്നിട്ട് നാ എന്ന് നമുക്ക് എഴുതി പഠിക്കാം. നാ നമുക്കിതിനെ നാ എന്നും പറയാം, ന എന്നും പറയാം. അങ്ങനെ ഈ റായും നായും കൂടി കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവര് പുതിയൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയത്. ആരാണെന്നറിയോ കൂട്ടുകാരൻ? ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾ തന്നെ ടീച്ചർക്ക് അത് പറഞ്ഞു തരണം. അപ്പൊ ആ കൂട്ടുകാരൻ ഇവരെ കണ്ടപ്പോ ഈ റായോട് ചോദിച്ചു, റാ നീ എന്നെ കൂടി നിന്റെ കൂട്ടുകാരനാക്കോ? അപ്പൊ റാ, ഈ റാ ഉണ്ടല്ലോ, ഈ റാ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് ഓൾറെഡി ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇവനെയും കൂടി ഇനി എന്റെ ഫ്രണ്ട് ആക്കണോ? ആ സാരമില്ല, ഏതായാലും നീയും കൂടി എന്റെ ഫ്രണ്ട് ആയിക്കോ എന്ന് ആര് പറഞ്ഞു? ഇതാരാണ്? റാ. റാ പറഞ്ഞു നീയും കൂടി എന്റെ കൂട്ടുകാരനായിക്കോ എന്ന്. അവന് ഭയങ്കര സന്തോഷായി. പക്ഷേ റാ പറഞ്ഞു, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ഇത്. ഇതാരാണ്? നാ. നീയും എന്റെ ചങ്ങാതി ആയിക്കോ, പക്ഷേ നീ കുറച്ച് അകലം പാലിക്കണം. ഇതുപോലെ ഇതാ കൈകോർത്ത് നിൽക്കാൻ ഞാൻ സമ്മതിക്കൂല. നീ കുറച്ച് ഇവിടെ നീ കുറച്ച് അകലം പാലിക്കണം. എവിടെ അകലം പാലിക്കേണ്ടത്? ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് വിടണം. അപ്പൊ അത് ഏതക്ഷരമായിരിക്കും ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നത്, ഇങ്ങനെ കൈകോർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരക്ഷരം? പറയൂ. അത് തന്നെ നമ്മുടെ താ. നീ താ എങ്ങനെ എഴുതുന്നു നോക്കാം. ദാ കണ്ടോ, ദാ ഇവിടെ ഈ പറഞ്ഞതുപോലെ കുറച്ച് അകലം പാലിച്ചില്ലേ. റാ പറഞ്ഞു നീ എന്റെ ഫ്രണ്ട് ആയിക്കോ, താനോട് പറഞ്ഞു നീ എന്റെ ഫ്രണ്ട് ആയിക്കോ, പക്ഷേ ഇതാ ഇതുപോലെ നായെ പോലെ അടുപ്പിച്ച് നിൽക്കാൻ പറ്റില്ല, കുറച്ചിവിടെ
അകലം പാലിക്കണം. അപ്പൊ താ പറഞ്ഞു, റെഡി, എനിക്ക് നിന്റെ ഫ്രണ്ട് ആയാ മതി, ഞാൻ ഇവിടെ ഇങ്ങനെ അകലം പാലിച്ചോളാം എന്ന് പറഞ്ഞ് താ ഇങ്ങനെ വന്നു. മനസ്സിലായോ താ എങ്ങനെ എഴുതേണ്ടത്? എന്താ അപ്പൊ എല്ലാവരും ബുക്ക് എടുത്തോ, നമുക്ക് താ എഴുതി നോക്കാലോ. താ 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 നിങ്ങളെല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. നമ്മളിപ്പോ ഏതൊക്കെ അക്ഷരമാണ് പഠിച്ചത്? തൊപ്പിക്കാരൻ റ, പിന്നെ രണ്ട് റാ ഒരുമിച്ച് ചേർന്നത് നാ പഠിച്ചു, പിന്നെ ഇവിടെ കുറച്ച് അകലം പാലിക്കുന്നത് അതാരാണ്? താ, റാ, നാ, താ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, റാ, നാ, താ, റാ, നാ, താ. ഓക്കെ കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് പ. അതെങ്ങനെ എഴുതുന്നെന്ന് നോക്കാം. ആദ്യം ഒരു കുഞ്ഞു റ, കുഞ്ഞു തൊപ്പിക്കാരൻ റ, ഇതുപോലെ. എന്നിട്ടൊരു നീണ്ട വര, പിന്നെ ഒരു കുഞ്ഞു വര മുകളിലേക്ക്. പ, എന്തക്ഷരമാണിത്? പ. കുഞ്ഞുറ, വലിയൊരു നീണ്ടവര, കുഞ്ഞുവര മുകളിലേക്ക്. എന്തായി ഇത്? പാ. എങ്ങനെയാ പാ എഴുതാ? ആദ്യം ഒരു കുഞ്ഞിറ, പിന്നെ കുറച്ച് നീണ്ട ഒരു വര, പിന്നെ ഒരു കുഞ്ഞിവര മുകളിലേക്ക്. എന്തക്ഷരമാണ്? പാ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, പാ. പാ, പാ, പാ. ഓക്കെ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ, നമുക്ക് പാ എഴുതാലോ. പാ. 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 ഓക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞോ? അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? റാ, നാ, താ, പാ. റാ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, റാ, നാ, താ, പാ. പറയുക പറയുക തത്തമ്മേ, പറയില്ലെല്ലു നിറച്ചോട്ടെ, പറയില്ലെല്ലു നിറച്ചെന്നാൽ നിറ പറയാകും തത്തമ്മേ. ഈ പാട്ട് നിങ്ങൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ പാട്ട്? അപ്പൊ ഉറപ്പല്ലേ എല്ലാവരും പഠിച്ചിട്ട് വരുമല്ലോ. ഓക്കെ, ടേക്ക് കെയർ.